നമ്മൾ കാടക്കൂട് വെക്കുമ്പോ ചെറിയൊരു ചെരുവ് ഇട്ടുണ്ടായ മതി, ചെറിയ ചെരുവ് ഇട്ടുണ്ടാ മുട മൊയ്വന്ത ഇവിടെ വരും, ഇവിടെ വരും. അഥവാ ഞാൻ അവിടെ കുടിക്കിടുന്ന ഒരു കൊള്ളി കൊണ്ട് ഒരു അല കൊണ്ട് തട്ടി കൊടുത്താൽ ഇവിടെ കൊണ്ടു വരും. നമ്മുടെ എടുക്കാനൊന്നും ഒരു പണിയില്ല. അതിരാവിലെ പെറുക്കും വൈകുന്നേരം പെറുക്കും, ഇതെല്ലാം പെറുക്കിയിട്ട് നമ്മളവിടെ അവിടെ റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പെട്ടിയിലാക്കും. നാൽപ്പീച്ച മുട ഓരോരോ ബോക്സിൽ, അത് 36 38 ആക്കണവരുണ്ട്, നമ്മൾ ഫുള്ള് 40. എന്നിട്ട് നമ്മൾ ഓരോ കടിയും പുത്തന്നാണി കട കടകത്തുണ്ട് അങ്ങനെയുള്ള കടിക്കൊക്കെ നമ്മൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇത് 2000 അടുത്ത് ഉണ്ട് ഈ കട. ഇത് ഫുള്ള് മുട്ടക്കടയാണ്. ഇത് ഒറ്റപ്പെട്ട ചേവലുകളുണ്ട്, അത് പരമാവധി അത് കുറുകണ ശബ്ദമുള്ളതാണ് ചേവല്. അതിനെ നമ്മൾ കുടിക്കും നമ്മളതിനെ. മറ്റൊക്കെ മുട്ടക്കടയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു 6 മാസം നല്ല മീൻ കിട്ടും. 6 മാസം കഴിഞ്ഞാൽ മുട്ട കുറയും. ഒരു 8 മാസം വരെ ഒരു 50%, 1000 കാടക്ക് ഒരു 50% തോതിൽ മുട്ട കിട്ടും. ഇത് ഏകദേശം 2000 കാട തൈര. ഇത് മുട്ടയിടൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒഴിവാക്കും. അത് അതിൻ്റെ മുന്നേ അവിടെ കുട്ടികളെ അവിടെ വേറെ കൂടുണ്ട്, അതേമാതിരി അവിടെ കാടനെ കൂടുന്നാക്കിയിട്ട് മുട്ടകൾ തുടങ്ങുന്ന സമയത്ത് ഇത് നമ്മളവിടെ ഒഴിവാക്കും. അങ്ങനെ കൂടാണ്ട് കൂടും മാറിയിട്ട് എപ്പോഴും കാട കൂടെ ഇവിടെ ഉണ്ടാവും. ഒറ്റപ്പെട്ട ചേവലുകൾ ഉണ്ടാവും, പക്ഷെ ചേവലുകളാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അത് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടാൽ ഞങ്ങൾ അതിന് പിടിക്കും, ബാക്കിയെല്ലാം പെടകളാണ് ഇത്. പിന്നെ ചേവല് ഇതിൻ്റെ വിദഗ്ധർക്ക് പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാം. നമ്മളിത് ചേവല് കണ്ടുപിടിക്കുന്നത് ഇത് ശബ്ദം ഉണ്ടാക്കും, ചേവല് ഭയങ്കര ശബ്ദത്തിൽ കുറുകും. അങ്ങനെ അത് കുറുകൽ വരുമ്പോഴാണ് നമ്മൾ ചേവല് പിടിക്കല്. പക്ഷെ അതിൻ്റെ വിദഗ്ധർക്ക് ശരിക്കും പിടിച്ചു നോക്കിയാൽ പേടിയും ചേവലൊക്കെ അവർക്കറിയാം. ചേവലാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്, കുറുകണത്. പേടെ ശബ്ദം ഉണ്ടാക്കൂല. കാടക്കൂട് നമ്മൾ ഫസ്റ്റിൽ വന്നാൽ നമ്മൾ ഇതേമാതിരി തന്നെ അതേ തീറ്റ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. തീറ്റ നമ്മൾ പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. വെള്ളം നമ്മൾ ഇടക്കൊക്കെ അതിൻ്റെ ഇതുണ്ട്, പിന്നെ അതൊന്ന് തട്ടി വെക്കണം. വെള്ളം കിട്ടുന്നുണ്ടെന്നുള്ളത്, വെള്ളം കിട്ടിയാൽ അവർ ചാവും. പിന്നെ 4 ദിവസം കൂടുമ്പോൾ അതിൻ്റെ മെഡിസിൻ ടാങ്കിൽ വെച്ച് കൊടുക്കണം. പിന്നെ രാത്രി ലൈറ്റ് ഇടണം, ലൈറ്റ് ഇട്ടെങ്കിൽ അവർക്ക് തീറ്റ കിട്ടുള്ളൂ. ഇതിൻ്റെ മെഡിസിൻ കൊടുക്കൽ, പിന്നെ നമ്മൾ ടാങ്കി ഉണ്ട് ഇവിടെ, വെള്ളം കുടിക്കാണ് ടാങ്കി അടങ്ങി. ആ ടാങ്കിൽ നമ്മൾ ഒരു പിന്നെ അളവുണ്ട്, ആ അളവ് പ്രകാരം നമ്മൾ അതിൽ വെച്ച് കൊടുക്കും. ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ വെള്ളം ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ വാൾവ് കൂട്ടും. ഇതിന് ഈ വെള്ളം കുടി കഴിഞ്ഞ രസമാണ് നമ്മൾ വലിയ ടാങ്കിലെ വെള്ളം ഇവിടെ ഓപ്പൺ ആക്കല്. അത് ഒരു 4 ദിവസം കൂടുമ്പോൾ മെഡിസിൻ കുറച്ച് കൊടുക്കണം, വിറ്റാമിൻ. അപ്പൊ എന്തിനു നമ്മളൊരു വിറ്റാമിൻ കൊടുക്കണല്ല? കാരണം ഒരു പശുവിന് പാല് പോരുന്ന പശുവിന് നമ്മൾ കാൽസ്യം കുറഞ്ഞ അതിനുള്ള ഇത് കൊടുക്കണല്ല. എന്നപോലെ ഇത് വിറ്റാമിയാണ് ഇത്, അപ്പോഴേ നമുക്ക് യഥാർത്ഥ മുട്ട കിട്ടുള്ളൂ. ഇത് നമ്മൾ പരിചയമില്ലാത്ത ആളുകളെ നമ്മൾ ഇതിൽ കയറ്റരുത്. കാടൊക്കെ ഭയങ്കര പേടിയുള്ളതാണ്. അപ്പൊ പരമാവധി ആ പരിചയമുള്ള ആളുകൾ തന്നെ വന്ന് നമ്മൾ ആ തീറ്റ കൊടുക്കുക, മുട്ട എടുക്കുക. അപ്പോഴേ നമുക്ക് ആ ശരിക്കുള്ള വിളവ് കിട്ടുള്ളൂ. പിന്നെ മഞ്ഞ് തീരെ കൊള്ളരുത്, അതിന് ടാർപ്പായി തൂക്കിയത് ചുറ്റൊരു ടാർപ്പായി ഉണ്ട്. ചൂടുകാലത്ത് ചൂട് ഓവറായത്, നമുക്ക് ഇതിൻ്റെ മേലെ മരങ്ങളുണ്ടായതുകൊണ്ട് ചൂട് കുറയും. പിന്നെ തണുപ്പുള്ള കാലത്തൊക്കെ നമ്മൾ ഈ ടാർപ്പായി തൂക്കിയിടും, വേനലിൽ നിന്ന് ടാർപ്പായൊക്കെ മടക്കി വെക്കും. അപ്പം നല്ല എയറോസും കിട്ടും. ഇവർക്ക് എപ്പോഴും തീറ്റ കിട്ടിക്കൊണ്ടേ ഇരിക്കണം. തീറ്റ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ തമ്മമ്മിൽ കൊത്തു ചെയ്യും, അവർ തമ്മമ്മിൽ ചവിട്ടി പര ആക്രമിച്ചിട്ട് അവർ ചാവും ചെയ്യും. എപ്പോഴും തീറ്റ രാത്രി ലൈറ്റ് ഇടണം, അല്ലെങ്കിൽ അത് തമ്മമ്മിൽ കൊത്തിയിട്ടും പിന്നെ അത് ആക്രമിച്ചിട്ടും കാട ചാവും. തീറ്റ ശരിക്ക് കിട്ടിയാലേ നമ്മൾ ആ യഥാർത്ഥ കൃഷി ആ മുട്ട നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തീറ്റയാണ് എസ്കേം. നമ്മൾ പല തീറ്റയുണ്ട്, നമ്മൾ ഈ തീറ്റയാണ് ഉപയോഗിക്കുന്നത്. ചാക്കിന് 1950 ആവും, അതായത് ചേർച്ചസ് ഒരു കിലോന് 40 രൂപ തോതിൽ വരും. നമ്മളിതാണ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. ഇത് കാട എന്നും മുട്ടിട്ടുകൊണ്ടേയിരിക്കും. ചേവലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, എന്നും മുട്ടിട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് നമ്മൾ കുട്ടികളെ കൊടുത്താൽ 40-ാം ദിവസം മുട്ടകളിൽ തുടങ്ങും. ചിലപ്പോൾ 38 ദിവസം ആവും, അല്ലെങ്കിൽ 40 ദിവസം ആവും. അപ്പത്തിന് മുട്ട ചാട്ടാൻ തുടങ്ങും. അത് പിന്നെ തീറ്റ നമ്മൾ നിർത്താൻ പാടില്ല. തീറ്റ എപ്പോഴും നമ്മൾ നോക്കണം, മെഡിസിൻ നോക്കണം, വെള്ളം നോക്കണം. രോഗം അതിന് നമുക്ക് 6 മാസം ഒരേ വിളവ് കിട്ടും. പിന്നീട് ഒരു 50% 85% കിട്ടും. പിന്നീട് ഒരു 8 മാസം നശിച്ച് കൊണ്ടാവാം. പിന്നീട് 8 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ കൂട്ടിൽ കാട കുട്ടികളെ കൊടുത്തിടും. ഇത് ഒഴിവാക്കും. കൂടിപ്പോ നമ്മൾ ഇങ്ങനെ കൂട് ഇങ്ങനെ സെറ്റപ്പ് ആക്കുക.
പിന്നെ കൂട് ഇത് ഒഴിവാക്കിട്ട് നിലത്തിട്ടിട്ട് കാട വളർത്താം. അപ്പോ കാടനെ നല്ല ശ്രദ്ധിക്കണം, കാടക്ക് ഫംഗസ് വരും, പിന്നെ ഇത്ര എണ്ണം പോവില്ല നിലത്തിട്ട് വളർത്തുമ്പോ. ഇങ്ങനെ ആകുമ്പോ നമുക്ക് എണ്ണം കൂടും, പെട്ടെന്ന് അവർക്ക് ഫംഗസുകളൊന്നും വരില്ല. കാട പല ആളുകളും നിലത്ത് ഇട്ടിട്ടാണ് വളർത്തുന്നത്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഒന്നും കൂടി ഒരു സേഫ്റ്റി, കാരണം കാടക്ക് കാട എണ്ണം പോവുകയും ചെയ്യും, പിന്നെ ആ മുട്ട നമുക്ക് ശരിക്കും പെറുക്കിയെടുക്കും ചെയ്യാം. മറ്റേത് നിലത്ത് ആക്കുന്നതാണ്, അപ്പോ അതിന്റെ ഇതുമായിട്ട് ബുദ്ധിമുട്ട് അത് വേറെ ഉണ്ടാവും, പക്ഷെ അതിന് ഈ പ്രയാസങ്ങളൊന്നുമില്ല. ഇതേമാതിരി കൂടുകളും നെറ്റുകളൊന്നും വേണ്ട. ഈ കൂട് ഉണ്ടാക്കിയിട്ട് ഏകദേശം 5 വർഷമായി. ഇനി ഇത് ഒന്ന് സെറ്റപ്പ് ആക്കാണ്ട് പാച്ച് വർക്ക് നടത്തിയിട്ട് ഒന്ന് ഉസാറാക്കാണ്ട്, അതുപോലെ അവിടെ ഉണ്ട് കാടക്കൂട്, അത് ഉസാറാക്കണ്ട്, കാട ഒന്നും കൂടി സെറ്റപ്പ് ആക്കണം എന്നുള്ള ഉദ്ദേശമാണ്. ആയിരം കോഴിക്ക് അര കാടാന്നാ പറഞ്ഞിട്ടുള്ളത്, ഇത് 1000 കോഴിക്ക് അര കാടാന്നാ പറഞ്ഞിട്ടുള്ളത്. അത് ഈ കാടനല്ല, അത് വളർത്തുകാടയാണ്, അത് കാട്ടുകാടയാണ്. അത്രക്ക് പ്രതിരോധമുള്ള സാധനമാണ് കാട. കാട്ടുകാടക്ക് എന്ന് പറഞ്ഞാല് അത് പ്രത്യേക ഇതാണ്, അത് കാട്ടുകാടനെ പറ്റിയാണ് പറഞ്ഞത്. 1000 കോഴിക്ക് അര കാട മതി എന്നുള്ളത് അത് പൂർവികർ പറഞ്ഞാണ്, അത് കാട്ടുകാടക്കാണ്. ഈ കാടകാഷ്ടമൊക്കെ നമ്മൾ ഫുള്ള് തെങ്ങിന് നെല്ലിന് വാഴക്ക് പച്ചക്കറിക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല നനക്കണ തെങ്ങായിരിക്കണം, നെല്ലാവുമ്പോ വെള്ളത്തിലിരിക്കണ നെല്ലാണ്, നല്ല വളം വേണേ. കാടകാഷ്ടം നമ്മളാർക്കും കൊടുക്കില്ല, നമുക്ക് തന്നെ ഇവിടെ തെങ്ങും നെല്ലും പല കൃഷികളൊക്കെ ഉണ്ട്. നമ്മൾ കാടകാഷ്ടം നമ്മളാർക്കും കൊടുക്കില്ല. കാടക്ക് നമുക്ക് ഇതേവരെ ഒരു അനുകൂലം കിട്ടിയിട്ടില്ല, ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ സാധാരണ കൊടുക്കുന്നത് നെല്ലിന്, പിന്നെ മീൻ കൃഷിക്ക്, കോഴിക്ക്, ആടിന്, പശുവിന് ഒക്കെയാണ് കാണുന്നത്. കാടക്ക് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല, ഉണ്ടോന്ന് അറിയില്ല. കാടക്കൃഷി പറഞ്ഞാൽ അത്ര വലിയ വിഷയമൊന്നുമല്ല, സിമ്പിൾ പണിയുള്ളൂ. അത് നമ്മള് ഇമിറാക്ക് എന്ന് പറഞ്ഞതുണ്ട്, അങ്ങനെ പല ഇതിനുണ്ട്. അവർക്ക് നമ്മള് വിശുദ്ധി കഴിഞ്ഞാൽ അവര് കാട കുട്ടികളെ നമുക്ക് ഇവിടെ കൊണ്ടു തരും. കൊടുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരി കൂടൊക്കെ സെറ്റപ്പ് ആക്കുക, ആ കൂട്ടിലിടുക, അതേമാതിരി തീറ്റ കൊടുക്കുക. ഇതൊക്കെ സിമ്പിൾ പണിയുള്ളൂ. നമുക്ക് ഒരു കുടുംബം പോറ്റുണ്ടെന്നൊക്കെ ഒരു 2000 കാട് ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് കുടുംബം പോറ്റാം. അത് പിന്നെ അത് അതിൻ്റെ മുട്ട നമ്മൾ അങ്ങാടിയിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കലാണ്, ഒക്കെ ഓർഡർ ഉണ്ട്. അത് ഓരോരോ കടിക്ക് നമുക്ക് ഇത്ര പെട്ടി വേണമെന്നറിയും, അത് കൊണ്ടുപോയി കൊടുക്കുക. ഇനിയിപ്പോൾ അതെല്ലാം അന്ന് ഓർഡർ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കാടമുട്ട അവിടെ കാറ്റൊളിച്ച് വെച്ചാൽ ഒരു കുഴപ്പം വരില്ല. ആ കാടമുട്ട നമുക്ക് വർഷകാലത്താണെങ്കിൽ ഒരുപാട് നിൽക്കും, വേനൽക്കാലത്താണെങ്കിൽ കാറ്റ് കൊള്ളിച്ചാണെങ്കിൽ ഒരു 8-10 ദിവസം വരെ പോകും, വർഷക്കാലത്ത് ഒരുപാട് ദിവസം പോകും.